വികസനം സമ്പൂർണമായി സാക്ഷാത്കരിക്കണമെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം ദുരിതം അനുഭവിക്കുന്നവരെ കൂടി ചേർത്ത് പിടിക്കണമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ. ഇവ രണ്ടും നടപ്പിലാക്കുന്നതിൽ മികച്ച മാതൃകയാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത്. ആയുർപാലിയം പാരാമെഡിക്കൽ ടെക് പദ്ധതികൾ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള നിയമന ഉത്തരവ് കൈമാറുന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളം പോലുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് സ്വാന്തന പരിചരണത്തിന് പ്രാധാന്യം നൽകുന്നത്. കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിലാണ് സംസ്ഥാനത്ത് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ പാരാമെഡിക്കൽ ജീവനക്കാരെ നിയോഗിച്ചത്. സഹജീവികളോട് കരുതലും സ്നേഹവും പരിഗണനയും ഹൃദയത്തിൽ നിന്ന് പ്രാവർത്തികമാക്കണം. പാലിയേറ്റീവ് രോഗിയോടുള്ള കുടുംബക്കാരുടെ മനോഭാവത്തിലും മാറ്റം വരണം. ഇതിന് ആരോഗ്യ പ്രവർത്തകർ മുൻകൈയെടുക്കണം. തദ്ദേശീയ സ്ഥാപനങ്ങൾക്ക് സ്വാന്തന പരിചരണ രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ കൂടിയാലോചിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. ചികിത്സാ സംവിധാനങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകണം. ഇൻഷുറൻസ് കവറേജ് പദ്ധതി രൂപീകരിച്ച് ചികിത്സ ഉറപ്പാക്കണം. ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കൂടുതൽ ഓപ്പൺ ജിമ്മുകൾ സജ്ജമാക്കണം. യുവതലമുറയുടെ ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കണം. ഇത്തരത്തിൽ ആരോഗ്യ പരിപാലനം 100% പൂർത്തിയാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ പാലിയേറ്റീവ് കെയർ പരിചരണം ആവശ്യമുള്ള കിടപ്പ് രോഗികൾക്ക് സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ കേന്ദ്രീകരിച്ച് മികച്ച പരിചരണം നൽകുന്ന പദ്ധതിയാണ് ആയുർപാലിയം. കൂടുതൽ ശ്രദ്ധയും നിരന്തര പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് പരിമിതിയിൽ കൂടാതെയുള്ള ഗ്രഹകേന്ദ്രീകരണ പരിചരണമാണ് ലക്ഷ്യം. ജില്ലയിലെ ബ്ലോക്കുകളിൽ മെഡിക്കൽ ഓഫീസർ, പാലിയേറ്റീവ് നഴ്സ്, ആയുർവേദ തെറാപ്പിസ്റ്റ് എന്നിവരടങ്ങുന്ന ടീം ഗ്രഹസന്ദർശനം നടത്തിയാണ് പരിചരണം ഉറപ്പാക്കുന്നത്. പദ്ധതി പ്രകാരം 8 വീതം മെഡിക്കൽ ഓഫീസർ, നഴ്സ്, തെറാപ്പിസ്റ്റ് എന്നിവരാണ് ചടങ്ങിൽ നിയമന ഉത്തരവ് കൈമാറിയത്. വികസനം ഒരു സമൂഹത്തിൽ സമ്പൂർണമായി സാക്ഷാത്കരിക്കണമെങ്കിൽ അടിസ്ഥാന വികസനത്തോടൊപ്പം ദുരിതം അനുഭവിക്കുന്ന മനുഷ്യനെ കൂടി ചേർത്ത് പിടിക്കണം. ഇത് രണ്ടും നടപ്പാക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിലാണ് ഒരു നല്ല നിമിഷമായി ഞാനിവിടെ കാണുന്നത്. അത് രണ്ടും നടത്താൻ മുൻകിയെടുക്കുന്ന നിങ്ങളെ ഞാൻ ആത്മാർത്ഥമായി അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാഹചര്യത്തിലൊന്ന് മാറ്റണം. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മരണത്തിനിടയാവുന്ന രോഗങ്ങൾ അധിവസിക്കുന്ന സംസ്ഥാനം കേരളം. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ സ്ഥലം. ഡോക്ടർ അഞ്ജന.